നമസ്കാരം. ഭാരതത്തിന്റെ മഹത്തായ ഇതിഹാസമായ മഹാഭാരതത്തിലെ കഥകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ശ്രീ ടി എസ് പരമേശ്വരൻ മൂത്തത് മഹാഭാരത കഥകൾ എന്ന 7 ഭാഗമുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കി മഹാഭാരതത്തിലെ കഥകൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് ഒരു സാരമേയത്തിന്റെ കഥയാണ്. സാരമേയം എന്നാൽ ദേവശുനകനാണ്, ദേവ നായ ആണ്. പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ സോദരന്മാരോടുകൂടി കുരുക്ഷേത്രത്തിൽ വെച്ച് ദീർഘസത്രം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സോദരന്മാർ ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്ന് 3 പേരായിരുന്നു. അവർ സത്രം കഴിച്ചു വരുമ്പോൾ ഒരു സാരമേയം അവിടെ കടന്നു വന്നു, ഒരു ദേവശുനകൻ അവിടെ കടന്നു വന്നു. ജനമേജയന്റെ സോദരന്മാർ പ്രഹരിച്ചതിനാൽ അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഈ ദേവശുനകനെ ഈ ജനമേജയന്റെ സോദരന്മാർ പ്രഹരിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ ശുനകൻ ഓടി അവന്റെ അമ്മയുടെ അടുക്കൽ ചെന്നു. അവൻ കരയുമ്പോൾ എന്താണ് കരയുന്നത്, ആരാണ് അടിച്ചത് എന്നൊക്കെ അമ്മ ചോദിച്ചു. ഇത് കേട്ടിട്ട് ജനമേജയന്റെ സോദരന്മാർ എന്നെ അടിച്ചു എന്ന് അവൻ അമ്മയോട് പറഞ്ഞു. ജനമേജയ രാജാവിന്റെ സഹോദരന്മാരാണ് എന്നെ അടിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അവിടെ അടി കൊള്ളുവാൻ തക്ക എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിരിക്കും എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഈ സരമേയൻ പറഞ്ഞു, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഹവിസ് നോക്കിയിട്ടുമില്ല, നക്കിയിട്ടുമില്ല. ഞാൻ ഹവിസിലേക്ക് നോക്കുക പോലും ചെയ്തിട്ടില്ല, അത് നക്കിയിട്ടില്ല എന്നുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇത് അവൻ അമ്മയോട് വീണ്ടും വീണ്ടും പറഞ്ഞു. ഇത് കേട്ടിട്ട് അവന്റെ അമ്മ സരമ പുത്രദുഃഖാർത്ഥയായിട്ട് പുത്രനെ ഇവരടിച്ചു എന്നതോർത്ത് ദുഃഖത്തോടുകൂടി ജനമേജയൻ സോദരന്മാരോടുകൂടി ദീർഘസത്രം നടത്തുന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് അവൾ കോപിച്ചുകൊണ്ട്, എന്റെ ഈ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഹവിസ് നോക്കിയിട്ടുമില്ല, നക്കിയിട്ടുമില്ല, എന്തിനാണ് ഇവനെ അടിച്ചത് എന്ന് അവരോട് ചോദിച്ചു. അവരാണെങ്കിലോ, ഒരു ദേവശുനകി വന്ന് എന്തോ സംസാരിക്കുന്നു എന്നല്ലാതെ അവര് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവരാണെങ്കിലോ ഒരു മറുപടിയും പറഞ്ഞില്ല. കുറ്റം ചെയ്യാത്ത തന്റെ മകനെ അടിച്ചത് കൊണ്ട് അദൃഷ്ടഭയം നിനക്കുണ്ടാകും എന്ന് രാജാവിനോട് അവൾ വീണ്ടും പറഞ്ഞു. അദൃഷ്ടഭയം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അത് അതുമൂലം ഉണ്ടാകുന്ന ദുഃഖം, അതുമൂലം ഉണ്ടാകുന്ന ഭയം ഉണ്ടാകും എന്ന് പറഞ്ഞു. ദേവശുനകയായ സരമ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജനമേജയൻ സംഭ്രമിച്ച് വിഷണ്ണനായി തീർന്നു. കാരണം ജനമേജയൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ശാപം ഉണ്ടാകും. ഏതായാലും ഇങ്ങനെ ഈ ദേവശുനകിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ ശാപത്തിന്റെ ഫലമായി ജനമേജയൻ നടത്തിയ ആ സത്രം, ആ യാഗം അപ്രതീക്ഷിതമായി നിർത്തേണ്ടി വന്നു, അപ്രതീക്ഷിതമായി അവസാനിപ്പിക്കേണ്ടി വന്നു. ആ കഥ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഏതായാലും ഇവിടെ ഒരു ശുനകി, ആ ശുനകിയുടെ മനോഭാവത്തിന്, ആ ശുനകിയുടെ മനസ്സിലുണ്ടാകുന്ന വിഷമത്തിന് പോലും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഈ മഹാഭാരത കഥയിലൂടെ കാണുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.